പ്രിയ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നമ്മളുടെ വാഹനം പുറപ്പെടുകയാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. വണ്ടിയിൽ വിശേഷ ഇഷ്ടമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ യാത്ര സുഖകരമാക്കുവാൻ എല്ലാവരുടെയും സഹകരണം വേണം. റാന്നി എരുമേലി കട്ടപ്പനയ്ക്കുള്ള യാത്രക്കാർ ബസ്സിൽ വന്ന് കയറി യാത്ര പോകേണ്ടിവര്. റാന്നി എരുമേലി കട്ടപ്പന നെടുങ്കണ്ടം റാന്നി എരുമേലി ഒക്കെ പോകണവരൊന്ന് കയറണേ. റാന്നിക്കോ എരുമേലിക്കോ കട്ടപ്പന ഭാഗത്തേക്ക് പോകേണ്ടിയ ബസ് അപ്പുറത്തെ അങ്ങേറ്റത്ത് ബസ് പാർക്ക് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് പാസഞ്ചർ യാത്രക്കാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്ന് കിട്ടും. അതെ അതെ, കെ എസ് ആർ ടി സി ആണെന്ന് തോന്നിയില്ല. കെ എസ് ആർ ടി സി ആണ് ചാർജ്, ഫാസ്റ്റിന്റെ ചാർജേ ഉള്ളൂ. എല്ലാരും കേറിക്കോളൂ, നിക്കണേ. കെ എസ് ആർ ടി സി ആണ്, കേറിക്കോ. നോക്കി നിക്കണ്ട, ഫാസ്റ്റിന്റെ ഒക്കെ ചാർജേ ഉള്ളൂ. യാത്ര കുഴപ്പമില്ല, സുഖമാണ്. ആ കുഴപ്പമില്ല, സീറ്റിംഗ് ഒക്കെ കംഫർട്ട് ആണ്, സേഫ് ആണ് വണ്ടി. യാത്ര കുഴപ്പമില്ല, മുപ്പത്തൊമ്പത് സീറ്റ് ആണ് ഇതിനകത്തുള്ളത്. 37 പ്ലസ് 2 സീറ്റ്. അതിലെ ഈ യാത്രക്കാർ കംഫോർട്ടുള്ള സീറ്റ് തന്നെയാണ്, കാരണം കൊണ്ടോടിയുടെ ബോഡി ടൈപ്പുള്ള സീറ്റിംഗ് ആണ്. നല്ല സീറ്റിന് നല്ല ഫുൾ ലെങ്ത് ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് കംഫോർട്ടായിട്ട് യാത്രക്കാർ യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ സ്കൈ ബസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, സ്കൈ ബസ്. അപ്പം ഇത് നമ്മൾ ധാരാളം, ഇപ്പം ഇത് വിജയിക്കുവാണെങ്കിൽ ധാരാളമായിട്ട് ഇറക്കാനാണ് മിനിസ്റ്റർ തീരുമാനം. പിന്നെ ലെങ്ത് നമ്മൾ കച്ചേസ് വണ്ടിയാണ്, പക്ഷേ ലെങ്ത് കൂടുതലാണ്. അത്യാവശ്യം 37 സീറ്റിംഗ് ആണ് അതിനകത്തുള്ളത്, 2x2 സീറ്റ് ആണ്, 37 സീറ്റിംഗ് ആണുള്ളത്. പിന്നെ എക്സ്ട്രാ 2 സീറ്റ് കൂടി ഉണ്ട്, 39 സീറ്റ്. പിന്നെ യാത്രക്കാർ നിന്ന് പോകാനൊക്കെ സൗകര്യമാണ്, സേഫ്റ്റിയാണ്. വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് സേഫ്റ്റി ആയിട്ട് നിന്ന് പോകാനൊക്കെ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, പത്തനംതിട്ട സ്റ്റാൻഡിലായിട്ടുണ്ട് യാത്രക്കാർ. പത്തനംതിട്ട ടിക്കറ്റ് എടുത്ത് യാത്രക്കാർക്ക് സാധാരണ ഇറങ്ങാവുന്നതാണ്. ചാട്ടോ ഒന്നുമില്ല, ഇരിക്കുന്ന യാത്രക്കാർക്കും നല്ല സുഖകരമായിരിക്കും, ഒരു പ്രശ്നമില്ല. നല്ല നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി കുട്ടിക്കാലം കയറുമ്പോൾ നമുക്കറിയാം, നല്ല പുള്ളികൾ വണ്ടിയാണ്, നല്ല എന്നല്ലേ. എന്തൊക്കെയാണ് അഡീഷണൽ സംവിധാനങ്ങളൊക്കെ അല്ലേ? അഡീഷണൽ സംവിധാനം വെച്ചാൽ അതൊരു ബേസിക് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ V6 വണ്ടിയാകുമ്പോഴത്തേക്ക് പവർ മോഡുണ്ട്. വിൻഡോ ഗ്ലാസ് അല്ലേ? എല്ലാം ഗ്ലാസ് ആണ്, അതുകൊണ്ട് വെള്ളമൊന്നും അകത്ത് കയറത്തില്ല. മഴ ചെയ്യുമ്പോൾ ഗ്ലാസ് കെട്ടാൽ മതി, അതൊരു പ്രശ്നമൊന്നുമില്ല. ഈ പത്തനംതിട്ട റൂട്ടിൽ നമുക്ക് ആദ്യമായിട്ടാണ്, നമ്മൾ 2 വർഷം വന്നതിലെ 10,000 ലോക്കാലിറ്റിയാണ് വണ്ടി കൂടി. കൊല്ലം 10,000 ടൂറിൽ ഏറിയതാണ്. ഈ പത്തനംതിട്ട സൈഡിലോട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഫാസ്റ്റ് വണ്ടി വരുന്നത്. അതുകൊണ്ട് അവതും എല്ലാവർക്കും ഒരു ഇതുണ്ട്, എങ്ങനെ ഇത് പ്രൈവറ്റ് ആണോ സംശയമുണ്ട്. പക്ഷേ എങ്കിലും ഫ്രണ്ടിൽ കെ എസ് ആർ ടി സി ഉള്ള ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഉണ്ട്. കെ എസ് ആർ ടി സിയുടെ വണ്ടിയാണ് ഇപ്പോൾ നിലവിൽ പെട്ടെന്ന് പറയാൻ പറയും. അതുകൊണ്ട് എല്ലാ യാത്രക്കാരും സഹകരിക്കുക. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ചില അർത്ഥങ്ങൾ പറ്റുന്നുണ്ട്, പ്രൈവറ്റ് ആണെന്ന് തെറ്റിയൊക്കെ. നമ്മുടെ നാട്ടിലേക്ക് വണ്ടി സഹായിക്കേണ്ടതാണ്. ഐശ്വര വണ്ടി ഓടിച്ചപ്പോൾ പെറ്റിയെ കിട്ടി, 1,000 രൂപ 1,700 ഞാൻ അടച്ചു. അപ്പോൾ അറിയാതെ പ്രൈവറ്റ് ആണെന്ന് രീതിയിൽ ഒന്നാണ്. ഹൈലാൻഡ് വണ്ടിയാണത്, ഓടിച്ചത് നല്ല അനുഭവമാണ്, നല്ല സുഖം തന്നെ, നല്ല സ്മൂത്തായിട്ട് വണ്ടി പോകുന്നുണ്ട്. പിന്നെ നമുക്ക് അനൗൺസും ചെയ്ത് യാത്രക്കാർ വിവരങ്ങൾക്ക് അറിയാനുള്ള മൈക്കുണ്ട്, ഇച്ചിരി ഈസി സിസ്റ്റം ഉണ്ട്. പാട്ടൊക്കെ യാത്ര ചെയ്യാം. അത്യാവശ്യം 1,000 ഓട്ടമാണ് ആദ്യം. 10,000 രൂപ കണ്ടൊരു കോമഡി സർവീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നെടുങ്കണ്ടം കട്ടപ്പന ആ റൂട്ടിൽ ആദ്യമായിട്ടാണ് നമ്മൾ 10,000 പുതിയ ബസ് പ്രധാനപ്പെട്ട മന്ത്രി. അപ്പോൾ അതിൻ്റെ സർവീസ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ യാത്ര അനുഭവം, ബാക്കി യാത്രക്കാരുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിക്കുന്നതാണ്. മലയോര മേഖലയ്ക്ക് വേണ്ടിയുള്ള ഒരു സർവീസിന് വേണ്ടിയാണ് ഈ വണ്ടി ട്രയൽ ആരംഭിച്ചിരിക്കുന്നത്. മറ്റ് വണ്ടികളെല്ലാം വലിയ ബസ്സുകളായതുകൊണ്ട് അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടും അപകടങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കെ പി കണിയൂർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഒരു വണ്ടി ഒന്ന് ട്രയൽ ചെയ്തിട്ട് ഇത് വിജയിക്കുകയാണെങ്കിൽ മാത്രം അടുത്ത വണ്ടി എടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. ഇന്നിപ്പോൾ നമ്മൾ നേരെ ഇത് കട്ടപ്പന നെടുങ്കണ്ടം കട്ടപ്പന എന്ന സർവീസ് നടത്തി നോക്കുകയാണ്. ആ ഹൈ റേഞ്ച് ആയതുകൊണ്ട് ഈ വണ്ടി അല്പം നീളം കുറവും വീതി കുറവും, ചെറിയ വണ്ടി ഹൈറ്റ് കുറവായതുകൊണ്ട് ഈ വണ്ടി ഉപയോഗപ്രദമാകുമെന്നാണ് വിശ്വസിക്കുന്നത്.